ഇന്നിവിടെ ചെയ്യുന്നത് പൾസർ NS200 വണ്ടിയുടെ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് കാർബറേറ്ററിൽ വരുന്ന ഈ ഇത് ബട്ടർഫ്ലൈ കാർബറേറ്ററാണ്. ഈ കാർബറേറ്ററിൽ വരുന്ന ഒരു വാക്വം പിസ്റ്റനുണ്ട്, അതുകൊണ്ടോ ഇതാണ് വാക്വം പിസ്റ്റൻ. അപ്പോൾ ഇതിൽ ഈ ഡയഫ്രം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി പുള്ളിയും കാണത്തില്ല, ഒരു മിസ്സിങ് വരും, മൈലേജ് കുറയും, ഇത്യാദി കാര്യങ്ങൾ വരും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കാർബറേറ്റർ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ കണക്കിന് വെച്ചിട്ടുണ്ട്. പുതിയ സാധനവും ഞാൻ മേടിച്ചതാ വെച്ചിട്ടുണ്ട്. ഏണ്ടോ ഇത് ബജാജിൻ്റെ 1158 രൂപയാണ് ഇതിൻ്റെ വില. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോട്ടും കൂടെ സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ജെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ രണ്ട് ജെറ്റ് വരുന്നുണ്ട്, ഒരു മെയിൻ ജെറ്റ് വരുന്നുണ്ട്, ഒരു സ്ലോ സ്പീഡ് ജെറ്റ് വരുന്നുണ്ട്. ഇതാണ് രണ്ട് ജെറ്റ്. അപ്പോൾ ഈ ജെറ്റ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാവരും ഇതിലെ എയറടിച്ച് സെറ്റ് ചെയ്യും മിക്കവരും. പക്ഷേ ഈ സൈഡിൽ ചെറിയ ഹോൾസ് ഉണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിലെ എയർ നന്നായിട്ട് ഈ സൈഡിലും ഇതിലെയും ഇതിലെയും അടിക്കണം. അതുപോലെ തന്നെ ഈ ഹോൾ, ഈ സൈഡിൽ കാണുന്ന ഹോളുകൾ വ്യക്തമായിട്ട് അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കേബിൾ എന്തെങ്കിലും ഇട്ട് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സ്ലോ സ്പീഡ് ജെറ്റിൽ മിക്കവാറും ബ്ലോക്കായിരിക്കും, രണ്ട് സൈഡിലും നമ്മൾ എയർ അടിക്കണം. ഇതിലെ അടിക്കണം, ഇതിലെ അടിക്കണം. ഇതിൻ്റെ സൈഡിലും ചെറിയ ഹോൾ, ഈ ഹോൾസ് എല്ലാം എന്തെങ്കിലും ഒരു നീഡിലോ കമ്പിത്തുണ്ടോ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ട് ജെറ്റ് ഞാനിതാ ക്ലീൻ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാനിതാ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മെയിൻ ജെറ്റ് ഇടുന്നു. അതിന് മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ഒരു ബുഷുണ്ട്. ഇതാ കണ്ടോ ഈ മെയിൻ ജെറ്റ്, അതായത് നമ്മുടെ ഈ സ്ലൈഡറിൻ്റെ നീഡിൽ ചെന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്, ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ ഇളക്കി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കൈകൊണ്ട് തന്നെ താഴോട്ട് അതാ ഇളകി പോകുന്നു, കണ്ടില്ലേ. പക്ഷേ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ, ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ നോക്കിയപ്പോൾ സംഗതി ടൈറ്റായിരുന്നു. അപ്പോൾ ഈ കുഴിവുള്ള ഭാഗം അകത്തോട്ട് പോകണം. അപ്പോൾ ഇത് ഇങ്ങനെ വന്ന് നിൽക്കും, ഈ ജെറ്റ് ഇത് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്ത് നിൽക്കും. ഇതാണ് ഇതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഈ ബുഷ്, ചിലർ ഈ ബുഷ് ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒട്ടും പുള്ളിങ് വലിക്കത്തില്ല, ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതാ ഇതിലെ തന്നെ ഈ ബുഷ് അകത്തോട്ട് ഇടണേ. ഇത് വണ്ടി പൾസർ NS200 ആണേ. ഇതാ മെയിൻ ജെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയ ജെറ്റ് ഇതാ ഈ ഹോളിൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ WD-40 അല്ലെങ്കിൽ പെട്രോളിലോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് WD-40 ഈ ഹോൾസിലൊക്കെ ഒന്ന് അടിക്കാൻ നോക്കണം. ചെയ്തിട്ട് നന്നായിട്ട് പ്രഷറിൽ, നല്ല പ്രഷറിൽ വെള്ളം അടിച്ച്, പ്രഷറിൽ വെള്ളം അടിച്ചെടുത്തിട്ട് പിന്നെ നന്നായിട്ട് എയർ അടിക്കണം. അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ദാ ജെറ്റ്, ചെറിയ ജെറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫുൾ ടൈറ്റ് ചെയ്ത് സ്ലിപ്പാവരുത്, എങ്കിൽ അത് ബുദ്ധിമുട്ടാകും. ആ രണ്ട് ജെറ്റും ടൈറ്റായി. ഇനി നമുക്ക് ആ ഫ്ലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ പെട്രോൾ ഫ്ലോട്ട്. അതിൻ്റെ നീഡിൽ ഇതാ ഓവർഫ്ലോ കംപ്ലൈൻ്റൊക്കെ വരുന്നത് ഇതിൻ്റെ ഈ അഗ്രഭാഗത്ത്, ഈ തുമ്പിൽ ഈ റബ്ബറിൻ്റെ ഭാഗം ഒന്നുകിൽ ഹാർഡാവും, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഗ്രൂ വീഴും, അല്ലെങ്കിൽ ഇത് വന്ന് ബ്ലോക്കാവുന്ന ഭാഗത്ത് എന്തെങ്കിലും ഫംഗസ് കാണും. അങ്ങനെ വരുമ്പോഴാണ് ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് വരുന്ന കാരണങ്ങൾ, ഒന്ന് നീഡിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ്, ഇവിടുത്തെ ഫംഗസ്. ഈ ഫംഗസിനെ നമുക്ക് പഴയ
ഈ നീഡിൽ ഉപയോഗിച്ച് ഇതിൽ ഗ്രൈൻഡിങ് പേസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പേറിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഒരു ട്യൂബും കൂടെ കണക്ട് ചെയ്ത് നമുക്കിത് ഇങ്ങനെ സീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ സൊല്യൂഷനാണ് പറഞ്ഞത്. അപ്പോൾ ഈ നീഡിൽ ഇതാ ഇതിലേ കണക്ട് ചെയ്യണം. ഇതിലൊരു ഹൂക്ക് കണ്ടില്ലേ, ഇങ്ങനെ കണ്ടോ. ശരി, ഇനി നമുക്കിതാ ആ ഹോളിൽ ഇറങ്ങുന്ന രീതിയിൽ, നീഡിൽ ആ ഹോളിൽ ഇറങ്ങുന്ന രീതിയിൽ കണ്ടില്ലേ, ഇത്ര തന്നെ. പിന്നെ ഇതാ ഇവിടെ ഒരു നീഡിലുണ്ട്. ഇതാ ഈ നീഡിൽ ഈ ഫ്ലോട്ടിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടി ഒരു നീഡിൽ, ഇതാ സൈഡിൽ കണ്ടോ ഒരു ഹോളുണ്ട്. ഇതാ ഇങ്ങനെ ഇങ്ങനെ വച്ചിട്ട് ഇവിടെ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്. ഇതാ ഈ സ്റ്റാർ സ്ക്രൂ നമുക്ക് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇതിങ്ങോട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാ ഇങ്ങനെ താഴോട്ട് നിൽക്കുന്ന സമയത്ത് പെട്രോള് ഈ ട്യൂബിൽ കൂടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ, ഈ മട്ടം വന്നു കഴിഞ്ഞാൽ പെട്രോള് നിൽക്കും. അപ്പോൾ ആവശ്യത്തിന് ഈ പെട്രോള് കൊടുക്കുക, അതാണ് ഈ ഫ്ലോട്ടിൻ്റെ ധർമ്മം. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിൻ്റെ കപ്പ് ഇടണം, ഈ അടിയിൽ വരുന്ന കപ്പ്. അപ്പോൾ ഇതിലൊരു ഓറിഞ്ച് വരുന്നുണ്ട്, ഇതിൽ നമുക്ക് അല്പം ഗ്രീസ് ഒന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ ലീക്കുള്ള വണ്ടിയിൽ ലേശം ഗ്ലൂ വയ്ക്കുന്നത് കുഴപ്പമില്ല, കണ്ടില്ല. കൂടുതൽ വയ്ക്കേണ്ട ഗ്രീസ് എങ്കിൽ ഇതിനകത്ത് ഇറങ്ങി പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഗ്രൂ ഇതാ ഈ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. കൈ കൊണ്ടുള്ള ഫുൾ ടൈറ്റും മതി, വേറെ മെഷീൻ ഒന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ട ഒരു ചെറിയ ശബ്ദം, ഇതാണ് ഈ ശബ്ദം കേൾക്കണം. അത് സ്ട്രക്കായിരുന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓവർഫ്ലോ വരും, അല്ലെങ്കിൽ പെട്രോൾ ഇറങ്ങത്തില്ല, സ്റ്റാർട്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അടിഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓവർഫ്ലോ ട്യൂബാണ്, ഇത് സ്ലോ സ്പീഡിൻ്റെ കേബിളാണ്. ഇതിലെ പെട്രോള്, ഇത് എയർ ട്യൂബ്, ഇത് ചോക്ക്, ഇതാണ് ചോക്കിൻ്റെ ഫങ്ഷൻ. ഇതിൽ നമ്മൾ കേബിള് ആക്സിലേറ്റർ കേബിള് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഇനിയാണ് മെയിൻ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വാക്വം പിസ്റ്റൺ, വാക്വം പിസ്റ്റൺ. അപ്പോൾ ഇതിൽ ആ സ്പ്രിങ്ങും അതിൻ്റെ പിസ്റ്റനും ഡയഫ്രവും സെറ്റ് വരുന്നുണ്ട്. ഇത് ബജാജിൻ്റെ ഒറിജിനലാണ്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ട് വ്യത്യാസം കണ്ടോ, ഇത് ഹാർഡായിപ്പോയി. ചിലതിൽ ഇത് ഹോള് വരും, ഹാർഡായാലും ഇത് വർക്ക് ചെയ്യത്തില്ല, ഇങ്ങനെ പൊങ്ങയും താഴെയും ചെയ്യണം. അതേപോലെ പിസ്റ്റൻ വലിയ പ്രശ്നം ഇതിനില്ല, ഈ സൈഡ് മാത്രം ഒരു പിടുത്തേ ഉള്ളൂ. എങ്കിലും സെറ്റ് മറന്ന് ഏറ്റവും നല്ലതാണ്, 50,000 രൂപ കഴിഞ്ഞാൽ മറന്നത് ഏറ്റവും നല്ലത്. ഇതിൽ ഇതാണ്ട ഇവിടെ ഒരു തള്ളുണ്ട്, ഈ തള്ള് ദ ഇവിടെ മറന്നു. തള്ളി ഇറക്കി കളയരുതേ, നേരത്തെ കേട്ടോ, ബുഷിൻ്റെ അകത്തൂടെ ഇതിറങ്ങണം, ഈ നീഡിൽ ഇറങ്ങണം. നമ്മളത് സൂക്ഷ്മമായിട്ട് ഈ സൈഡിൽ കൂടെ വേണമെങ്കിലും നോക്കണം. ഇത് ഇതിൻ്റെ കണ്ടോ, ഇത്രയേ ഉള്ളൂ, കണ്ട ഇങ്ങനെ വർക്ക് ചെയ്യും. ഇത് ഇങ്ങനെ പൊങ്ങുന്നതനുസരിച്ച് വണ്ടി റൈസ് ആവും. ഇത് ഇങ്ങനെ ഇങ്ങനെ സ്പീഡ് കൂടും, ഇത് ഇങ്ങനെ പൊങ്ങുമ്പോഴും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഈ വെട്ട് കറക്റ്റാണ്, അതാണ്ടില്ലേ ഈ വെട്ട്. ശരി, അടുത്ത് നമുക്ക് ഈ സ്പ്രിങ്, പുതിയ സ്പ്രിങ് ഇടാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിലൊരു ക്യാപ്പുണ്ട്, അതാണ്ടോ ഈ ഗ്രൂവില്, ഇതാ ഈ പൈപ്പ് പോലെ ഇരിക്കുന്നത്, ഇതിനകത്ത് ഈ സ്പ്രിങ് ഇതാ ഇങ്ങനെ കയറണം, അതാ ഇങ്ങനെ കയറണം, കണ്ട. എന്നിട്ട്
ഇതിപ്പോൾ എങ്ങനെ വന്നാലും ഈ സാധനം എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഈ തള്ള് കണ്ട, ഈ തള്ള് നാല് ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാല് ഭാഗത്തും ഇല്ല, ഒരിടത്തേ ഉള്ളുവെങ്കിൽ ആ തള്ളു ദാ ഈ ഭാഗത്ത് ഇടണം. ഓക്കെ, ശരി, ഞാൻ ഇടണേ. അതുകൊണ്ടോ സ്പ്രിങ് ഇട്ടിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കല്ല്, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരക്കരുത്, ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്താൽ കഴിക്കണം. അത്ര കണ്ടോ കണ്ടോ. ഓക്കെ, ഇനി ഈ സ്റ്റെപ്പ് സ്ക്രൂ ആണേ നാലെണ്ണം. എന്താ ഇതേപോലത്തെ ഇതേപോലത്തെ സ്റ്റെപ്പ് സ്ക്രൂ നമുക്ക് ഇടാം. അതിനെ ഫുൾ ടൈറ്റ് ചെയ്യാം. അപ്പോൾ നാലും ഫുൾ ടൈറ്റായി. ഇനി ടൈറ്റ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് പൊക്കി വിട്ട് നോക്കണം. ഇനി വേണമെങ്കിൽ അത് ഇതിൽ അല്പം ഏറടിച്ചാൽ നമുക്കറിയാം, ഏറിതിൽ കയറുമ്പോൾ ഇങ്ങനെ പൊങ്ങും. ഏറ് അടിക്കുമ്പോഴും നോക്കണം, അല്പം പ്രഷർ കുറച്ച് മാത്രമേ അടിക്കാവൂ, അല്ലെങ്കിൽ ഡയഫ്രം പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ കാർബ്യൂറേറ്റർ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ചെയ്തത് പൾസർ NS 200 വണ്ടിയുടെ കാർബറേറ്റർ, അതിൻ്റെ ഡയഫ്രം അല്ലെങ്കിൽ വാക്വം പിസ്റ്റൺ ചേഞ്ച് ചെയ്തതാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളല്ല, അത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വണ്ടിയിൽ സംഭവിക്കും അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ, വണ്ടി എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാം, മൈലേജിൻ്റെ കാര്യം പറഞ്ഞു, പുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, മിസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, മൊത്തത്തിൽ ഒരു അതിൻ്റെ ഒരു പവർ ഡൗൺ ആയിരിക്കും. അപ്പോൾ NS ഒക്കെ വെച്ച് നോക്കുമ്പോഴും നല്ല പവറുള്ള വണ്ടിയാണ്. ആ പവർ അത്രയും കിട്ടിയാലും നമുക്ക് ഓടിക്കാനുള്ള ഒരു സുഖം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.